അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസാ വ്ളോഗിൻ്റെ മറ്റൊരു സിയാറത്തിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ ഇന്ന് മലപ്പുറം ജില്ലയിലെ മമ്പുറത്തേക്കാണ് നമ്മുടെ യാത്ര. ഒരുവിധം ആളുകളൊക്കെ മമ്പുറത്ത് വന്ന് സിയാറത്ത് ചെയ്തിട്ടുണ്ടാകും, അവിടുത്തെ മഖാമും പരിസരമൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇൻഷാല്ലാ മമ്പുറത്തങ്ങളെ വീട് കാണാത്ത ഒരുപാട് ആളുകളുണ്ട് എന്ന് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കഴിയുമെങ്കിൽ മമ്പുറത്തെ മക്കാമും അതുപോലെ തന്നെ മമ്പുറം തങ്ങൾ താമസിച്ചിരുന്ന കൂടൊക്കെ നമുക്ക് ഈ വീടിലൂടെ കാണണം. മറ്റൊരു സ്ഥലത്തേക്ക് കല്ലായിലേക്ക് ഞങ്ങൾ യാത്ര വന്നതാണ്. അപ്പോൾ അവിടെ വന്നിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ വരുന്ന വഴിയല്ലേ മമ്പുറം തങ്ങളൊന്ന് സിയാറത്ത് ചെയ്ത് അവിടുത്തെ മറ്റു വീടുകളെ കണ്ടുകൊണ്ട് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചിരിക്കുന്നത്. ഏതായാലും അള്ളാഹു നമ്മുടെ യാത്രകളൊക്കെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. മഹാന്റെ ഹളറത്തിലേക്ക് ഞങ്ങൾ കോഴിക്കോട് ഭാഗത്ത് നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിലൂടെയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. മഹാന്റെ ഹളറത്തിലെത്താനായി ഇൻഷാല്ലാ ഈ പാലം ഞങ്ങൾ കയറുന്നില്ല. പാലം കയറിക്കഴിഞ്ഞാൽ പിന്നെ കക്കാട് ഭാഗങ്ങളിലേക്കൊക്കെ എളുപ്പമാണ്. ഇന്ന് ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നുണ്ട്, മക്കാം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുമുണ്ട്. എങ്കിലും അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. മറ്റൊന്ന്, മഹാൻ്റെ വീട് പല ആളുകളും കാണുമെന്ന് പറഞ്ഞിരുന്നു. അടിസ്ഥാനത്തിൽ വീട്ടിലേക്കൊന്ന് പോയി നോക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മക്കാം പാർക്കിംഗ് എന്നൊരു ബോർഡ് കാണാം. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ വാഹനവും പാർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി മമ്പുറം മക്കാമിലേക്കുള്ള വഴി ഒരു ആരോമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മമ്പുറം തങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി എന്നുള്ളൊരു ആരോമാർക്കും ഉണ്ട്. അതിലൂടെ വന്നു കഴിഞ്ഞാൽ റോഡുണ്ട് അങ്ങോട്ട്. ആ റോഡിലൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പള്ളി കാണാം. ആ കാണുന്ന പള്ളി, ആ പള്ളിയുടെ വലതുവശത്തായിക്കൊണ്ടാണ് മഹാനായ സയ്യിദ് മമ്പുറം തങ്ങളുടെ വീട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിന്നായം പോലെ ഇങ്ങനെ കാണാം. ഇൻഷാല്ലാ ഞങ്ങൾ അവിടെ എത്താനായി. മമ്പുറം തങ്ങളുടെ വീടിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വീട് പൂട്ടിക്കിടക്കുകയാണ്, ഖാദിമിനെ കാണാനില്ല. ഏതായാലും ഖാദിമിനെ കണ്ടിട്ട് അത് തുറന്നിട്ട് ഇവിടുന്ന് പോവുള്ളൂ. അവിടുന്ന് കമ്മിറ്റിക്കാർ ആദ്യം സമ്മതിച്ചിരുന്നില്ല, പിന്നെ സംസാരിച്ചപ്പോൾ അവർ ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞങ്ങൾ വീട് എടുത്തോളി എന്നൊക്കെ പറഞ്ഞ് സമ്മതം തന്നിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദ് മമ്പുറം തങ്ങളുടെ വീടിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഇവിടെ മൗലദവിയിലെ മമ്പുറം മസ്ജിദ് അലവി തങ്ങൾ ഖദസല്ലാഹു സിർഹുൽ അസീസ് താമസിച്ചിരുന്ന മാളിയക്കൽ വീട് എന്ന് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഒരുപാട് ഹദീസിന് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. മുഗൾ ഭാഗമാണ് ഈ കാണുന്നത്. മുഗൾ ഭാഗത്ത് തേച്ചിട്ടൊന്നുമില്ല, പഴയ കല്ല് അതേപോലെ നിർത്തിയിട്ടുണ്ട്. ജനവാതിലൊക്കെ അതേപോലെ തന്നെയുള്ളത്. മുകളിൽ ഓല പുല്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ലോക്കാണ്. ഞങ്ങൾ ഇവിടെ വന്നു, കുറച്ച് മുന്നേ വന്നിരുന്നു. ഇവിടുത്തെ പരിചാരകനോട് ഖാദിമിനോട് സംസാരിച്ചപ്പോൾ കമ്മിറ്റിയുടെ സമ്മതം വേണം എന്ന് പറഞ്ഞ് കമ്മിറ്റി സംസാരിച്ചപ്പോൾ വീഡിയോ എടുക്കാനല്ലേ, നിങ്ങൾ മാത്രം കയറാൻ പറ്റുള്ളൂ, വേറെ ആരും കയറ്റരുത് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ഖാദിമിനെ കാണാനില്ല. ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സൈഡ് ഭാഗമാണ്. ഒരുപാട് ജനാലകളുണ്ട്. അതുപോലെ തന്നെ കമ്പി, ഈ ഓടൊക്കെ കാലക്രമേണ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മഹാൻ്റെ വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അൽഹംദുലില്ല നമ്മളെ ഖാദിമ ഇവിടെ വന്നു. ഹുസൈൻ ഖാൻ എന്ന ആളുടെ പേര്. ആളെ അങ്ങോട്ട് തുറക്കാനൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ തുറന്നാൽ മതി, ഞങ്ങൾ കയറിക്കൊണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. കയറുമ്പോൾ തന്നെ ഈ കാണുന്ന ഭാഗം സിറ്റ് ഔട്ട് കൊലായി എന്നൊക്കെ പറയും. ഈ ഇവിടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മമ്പുറം തങ്ങൾ ഉളു ചെയ്തിരുന്നത്. ഉളു ചെയ്ത ആ കെട്ടാണ് ഈ കാണുന്നത്. അന്നുള്ള അതേപോലെ തന്നെയാണ് ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ ഉളു ചെയ്യലൊക്കെ ഇത്തരത്തിലുള്ള രൂപ കെട്ടുകളൊക്കെ ഉണ്ടാക്കി അതിലാണല്ലോ അത്. യാതൊരു കോട്ടവും വരുത്ത അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് റൂം, ഇത് അൽമാറ. അത് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളതാണ്, ആരോ കൊടുന്ന് വെച്ചതായിരിക്കും. അതുപോലെ തന്നെ ഇത് മറ്റൊരു റൂമല്ല, പുറത്തേക്കുള്ള വഴിയാണ്. പുറത്തേക്കെന്ന് പറയുമ്പോൾ അടുക്കളയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു വരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ വരുന്ന ആളുകളൊക്കെ പല ആളുകളും അതിലൂടെ പോവും. ഇൻഷാല്ലാ ഞങ്ങളുള്ളിലേക്ക് കയറി. ഇതാണ് സയ്യിദ് മമ്പുറം തങ്ങളുടെ റൂം. ഇതിന് ഇവിടെയാണ് മമ്പുറം തങ്ങൾ നിസ്കരിച്ച സ്ഥലം. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടൊരു കല്ല് വെച്ചിട്ട്, ഈ കല്ലിൻ്റെ മുകളിലല്ല ഇപ്പോൾ അത് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ. അതുപോലെ തന്നെ
മറ്റൊരു കല്ലൊക്കെ ഇവിടെ കാണാം. ഇൻഷാല്ലാ എന്നോട് കൂടെ ബഹുമാനപ്പെട്ട അഷ്ക്രുസ്താദുണ്ട്. ഇത് മറ്റേ റൂമാണ്. ഈ റൂം അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. യാതൊരു കോട്ടും വരുത്താതെ ഇത് മഹാനവറുകൾ ബാത്റൂമായിട്ട് ഉപയോഗിച്ച് മറ്റൊരു സ്ഥലം കാണാം. അങ്ങനെ പഴയകാലത്ത് എങ്ങനെയാണ് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് ഈ വീട്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരുടെ ബർക്കത്തെടുക്കാനും അവരെ പൊരുത്തം നൽകപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്താനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.